നമസ്കാരം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. നമ്മൾ റവ ഉപ്പുമാവൊക്കെ കഴിക്കാറില്ലേ, അതിനെക്കാട്ടി എളുപ്പത്തിൽ നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, എല്ലാവർക്കും ഇഷ്ടമാവുകയും ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് ബ്രെഡ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഞാനിവിടെ ഉപ്പുമാവിന് വേണ്ടിയിട്ട് 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതും ചെറിയൊരു മധുരമുള്ള ബ്രെഡാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മിക്സീൻ്റെ ചാറിലിട്ടിട്ട് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഒറ്റൊരു അടിവിന് തന്നെ നമുക്കിത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് പൊടിയണ്ട എന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ചെറിയ സ്ലൈസായിട്ട് കഷ്ണമാക്കി നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് കറക്കുമ്പോഴത്തേക്കിന് ഇത് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടും. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള ബ്രെഡും കൂടി ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ബ്രെഡൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉപ്പുമാവിൻ്റെ മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഉപ്പുമാവൊക്കെ നമ്മൾ സാധാരണ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, ഇനി അതിലേക്ക് നമ്മൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ കടുക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്കതൊന്ന് കുറച്ച് ഉഴുന്ന പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊരു ബ്രൗൺ നിറമാവുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കുക. കൂടാതെ നമുക്ക് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ പച്ചമുളക് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ എരിവ് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഒരെണ്ണം എടുത്തത്. എരിവ് കുറഞ്ഞതാണെങ്കിൽ രണ്ടൊക്കെ എടുക്കാം. ഇവയെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു പകുതി ക്യാരറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം 6 സ്ലൈസ് ബ്രെഡിന് ഇതൊക്കെ ധാരാളമാണ്. നിങ്ങൾ 6 സ്ലൈസ് അല്ല കൂടുതൽ എടുക്കുകയാണെങ്കിൽ ക്യാരറ്റിൻ്റെയും സവാളയുടെ ഒക്കെ അളവ് കൂട്ടിയെടുക്കണം. അപ്പോൾ ക്യാരറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ആ എണ്ണയിൽ കിടന്ന് തന്നെ നമുക്ക് സവാളയും ക്യാരറ്റും നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ അത് മൂത്തിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മാറ്റണം, കാരണം ഞാൻ ഇവിടെ 1 ടീസ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ 1 പച്ചമുളകും. അപ്പോൾ കുട്ടിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ അത് കുറച്ചെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ബ്രെഡ് ചേർത്ത് കൊടുക്കാം. പൊടികളെ പച്ചമണം മാറിയതിന് ശേഷം മാത്രം ബ്രെഡ് പൊടിച്ചതിടുക, ഇല്ലെങ്കിൽ നമ്മൾ ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് ആകെ മാറിപ്പോവും. ഇനി നമ്മൾ ബ്രെഡും ഈ മസാലയും കൂടിയിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് കത്തിച്ച് വയ്ക്കണം, കാരണം ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്നത് നമ്മുടെ ബ്രെഡാണല്ലോ, പെട്ടെന്നത് റോസ്റ്റായി പോവും. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ആവശ്യമാണെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതി, കാരണം അധികം വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു പശ പശ പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എന്താ, നമ്മൾ ആദ്യം വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ നമ്മളെ പണി വളരെ കുറവാണ്. ഞാൻ 1/2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിയും വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ബ്രെഡ് വെച്ചിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, കാരണം നമ്മൾ ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും തന്നെ ഉപയോഗിക്കുന്നില്ല. ആവശ്യമാണെങ്കിൽ മാത്രമാണ് നമ്മൾ 2 ടീസ്പൂൺ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട്.
ഇനി ഏറ്റവും ലാസ്റ്റ് നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ചില സ്ഥലങ്ങളിൽ തേങ്ങ ഉപ്പുമാവിൽ ഇടാറില്ല, റവ ഉപ്പുമാവിലായാലും ഇട്ടിട്ട് കാണാറില്ല. അപ്പോൾ ഈ ഒരു ഉപ്പുമാവിനും അത് നമ്മുടെ നാട്ടിലൊക്കെ റവ ഉപ്പുമാവായാലും ഏത് ഉപ്പുമാവായാലും നമ്മൾ തേങ്ങ ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ബ്രെഡ് ഉപ്പുമാവിൽ തേങ്ങ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നമ്മൾ ഉപ്പുമാവിന് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് സൈഡിലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സൈഡ് വഴി ഇളക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മണിമണിയായിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. ഇനി ഏറ്റവും ലാസ്റ്റ് ആവശ്യമാണെങ്കിൽ മാത്രം ഒരു നല്ല ടേസ്റ്റാണ്, കുറച്ച് വെളിച്ചെണ്ണ കൂടി മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഉപ്പുമാവിന്. അപ്പോൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. അതിനുശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.